കൂട്ടിലങ്ങാടി സ്വദേശിയെ ഫോണിൽ പരിചയപ്പെട്ട് സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട സംഘം കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായി. കൂട്ടിലങ്ങാടി സ്വദേശിയെ ഫോണിൽ പരിചയപ്പെട്ട് സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി സ്വകാര്യ വീഡിയോ എടുത്ത സംഭാഷണങ്ങളും സ്വകാര്യ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട സംഘം കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായി. കൊണ്ടോട്ടി സ്വദേശി ഫസീല, കോട്ടക്കൽ സ്വദേശികളായ ചങ്ങനംചോല വീട്ടിൽ മുബാറക്, തൈവളപ്പിൽ വീട്ടിൽ നസ്രുദ്ദീൻ, പാലശ്ശേരി സ്വദേശി കളത്തിപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൾ അസീം, പുളിക്കൽ സ്വദേശികളായ പേരാപ്പറമ്പിൽ വീട്ടിൽ നിസാമുദ്ദീൻ, മാളട്ടിക്കൽ വീട്ടിൽ അബ്ദുൾ റഷീദ്, മംഗലം സ്വദേശി പുത്തൻപുരയിൽ വീട്ടിൽ ഷാഹുൽ അമീദ് എന്നിവരെയാണ് മലപ്പുറം എസ് പി സുജിത്താസ് ഐ പി എസ് രൂപീകരിച്ച മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കോട്ടക്കൽ പോലീസും ചേർന്ന് പിടികൂടിയത്. കാട്ടിലങ്ങാടി സ്വദേശി ഒരു പരാതിയുമായി ചെന്നു. ആ പരാതി സ്റ്റേഷനിലേക്ക് അയച്ചിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കേസ് പുള്ളി അയാളുടെ മൊഴി പ്രകാരം രജിസ്റ്റർ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ ഒരു സ്ത്രീ അടക്കം ഏഴുപേര് നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ സ്ത്രീയെ കാണിച്ച് അതിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി വേറെ സ്ഥലത്ത് വെച്ച് ഈ സ്ത്രീ ഇറങ്ങിപ്പോയും തുടർന്ന് നാലോളം പേര് കാറിൽ കയറി ഇതിലെ വാദിയെ തട്ടിക്കൊണ്ടുപോയി 5 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തതായിട്ടാണ് പരാതിക്കാരൻ പറയുന്നത്. അതായത് 12/1/2022 തീയതി ഈ പറയുന്ന വാദി, കാട്ടിലങ്ങാടി സ്വദേശിയായ വാദി, തൻ്റെ കാറുമായി കോട്ടക്കൽ വരികയും അവിടെ വെച്ച് ഈ സ്ത്രീ വണ്ടിയിൽ കയറുകയും അവിടെ നിന്ന് നമ്മുടെ ഡംപിംഗ് യാർഡ്, പോലീസിൻ്റെ ഡംപിംഗ് യാർഡ് ഉണ്ട് പൊന്മുള ഭാഗത്ത്, അവിടെ വെച്ചിട്ട് ഈ സ്ത്രീ പെട്ടെന്ന് കാർ നിർത്താൻ പറഞ്ഞ സമയം നാലോളം പേർ പെട്ടെന്ന് കാറിലേക്ക് അതിക്രമിച്ച് കയറി ഇയാളെ സീറ്റിൽ നിന്ന് വലിച്ച് ബാക്കിലേക്ക് ഇട്ടു. അതിനുശേഷം ഇവർ ആ കാറിൽ അവരെ തട്ടിക്കൊണ്ടുപോയി. ഈ സ്ത്രീയുമായി നിങ്ങൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കും. നിങ്ങളുടെ കുടുംബം തകർക്കും. 5 ലക്ഷം രൂപ തന്നിട്ട് തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാണ് ഇവർ അയാളെ തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഈ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പോളം ഈ സ്ത്രീയുമായി ഇവൻ ഈ സ്ത്രീ ഈ വാദിക്ക് ഒരു മിസ് കോൾ അടിച്ചു. അപ്പോൾ ഈ വാദി ഒരു ഡ്രൈവറാണ്. ആ മിസ് കോളുമ്പോൾ ഇയാൾ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് 12/12 ഇതിലെ വാദി കോട്ടക്കൽ വരാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ആ 5 ലക്ഷം എന്നുള്ളത് ഡിമാൻഡ് ബാർഗെയിനിങ് കഴിഞ്ഞ 12/12 മുതൽ ഇന്നലെ വരെയും ബാർഗെയിനിങ് നടക്കുകയായിരുന്നു. അത് 4 ലക്ഷമാക്കി 3 ലക്ഷമാക്കി 4 ലക്ഷം 2 ലക്ഷം വരെയും ബാർഗെയിനിങ് വന്നു. ഇന്നലെ അവസാനത്തോടു കൂടി ഒരു 50,000 രൂപ തീർക്കാമെന്ന് പറഞ്ഞു. ഒരു ബാർഗെയിനിൻ്റെ സ്ഥിതിയിലെത്തി. ഈ സമയത്ത് ബഹുമാനപ്പെട്ട എസ് പി അദ്ദേഹത്തിൻ്റെ ഡാൻഡഫ് ടീമിൻ്റെ സഹായത്തോടു കൂടി, പിന്നെ അപ്പോൾ തന്നെ പ്രദീപ് സാറിൻ്റെ ഒക്കെ സഹായത്തോടെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രാപ്പ് ഇട്ട് ഇതിലെ 6 അംഗങ്ങളെ ഞങ്ങൾ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തി ട്രാപ്പ് ചെയ്തു നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തതാണ്. ഇതിൽ ഒന്നാം പ്രതിയായിട്ട് കണക്കാക്കുന്നത് ഫസീല എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർ കൊണ്ടോട്ടി സ്വദേശിയാണ്. ഫസീല പ്രായം 45 വയസ്സാണ്. രണ്ടാം പ്രതിയായിട്ട് ഒരു ഹസീം. ഈ ഹസീമിൻ്റെ വീട് ഇതുപോലെ തന്നെ ബിപിയങ്ങാടിയാണ്. മൂന്നാം പ്രതി റഷീദ്, അയാളും കൊണ്ടോട്ടി സ്വദേശിയാണ്. നാലാം പ്രതി ഒരു നിസാമുദ്ദീൻ, അയാളും കൊണ്ടോട്ടി സ്വദേശിയാണ്. ഇതിൽ 5-ാം പ്രതി ഷാഹുൽ ഹമീദ്, അയാള് തിരൂർ സ്വദേശിയാണ്, മംഗലം സ്വദേശിയാണ്. ഇതിൽ 6-ാം പ്രതിയായിട്ട് വന്നിരിക്കുന്ന മുബാറക്ക് തിരൂർ കോട്ടക്കൽ സ്വദേശിയാണ്. അതുപോലെ തന്നെ നസറുദ്ദീൻ എന്ന് പറയുന്ന 7-ാം പ്രതി കോട്ടക്കൽ സ്വദേശിയാണ്. ഇതിൽ 2 പേര് കോട്ടക്കൽ സ്വദേശികളും 3 പേര് സ്ത്രീ അടക്കം 3 പേര് കൊണ്ടോട്ടി സ്വദേശികളും പിന്നെ വേറെ 2 പേര് തിരൂർ സ്വദേശികളുമായിട്ടാണ്. അങ്ങനെ 7 പേരെയാണ് നമ്മൾ പിടികൂടിയിരിക്കുന്നത്. പ്രതികൾക്ക് മൊബൈൽ നമ്പർ സംഘടിപ്പിച്ചു നൽകുന്നവരെയും വാഹനം സംഘടിപ്പിച്ചു നൽകിയവരെ കുറിച്ചും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം എസ് പി സുജിത്താസ് ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രദീപ് കുമാറിന്റെ നിർദ്ദേശാനുസരണം കോട്ടക്കൽ ഇൻസ്പെക്ടർ എം കെ ഷാജിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിവേക്, സുരേന്ദ്രൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമംഗങ്ങളായ എസ് ഗിരീഷ് എം, ദിനേശ് ഇരിപ്പക്കൻ, സലീം പൂവത്തിൽ, ജസീർ കെ കെ, ആദർശ്, സുരാജ്, ശരൺ, നിതീഷ എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ.
ഈ വിവാഹകാലം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ വെഡിംഗ് കോമ്പിനേഷൻ കളക്ഷൻസ്. കൂടാതെ വെഡിംഗ് പാർട്ടികൾക്ക് ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ 916 ആഭരണങ്ങൾക്ക് മുഴുവൻ തുകയും പണിക്കൂലിയിൽ 50% വരെ ഓഫറുകളും. അൻകട്ട് പോൾകി ജ്വല്ലറികൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും 20% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.